ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ വായിക്കാം. ദാനിയൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. മരണത്തിന്റെ കണിയിൽ നിന്ന് ദാനിയേലിനെ ദൈവം വിടുവിച്ചു. മരണത്തിന്റെ കണിയിൽ നിന്ന് ദൈവം ദാവീദിനെ വിടുവിച്ചു. മരണത്തിന്റെ കണിയിൽ നിന്ന് ദൈവം ദാനിയേലിനെ വിടുവിച്ചു. ദാനിയേലിനോട് മറ്റ് പ്രധാന ദേശാധികൾക്കെല്ലാം കടുത്ത അസൂയായിരുന്നു. 120 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു അന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിന്. 120 സ്റ്റേറ്റ്സിന് 120 ഗവർണേഴ്സ് ഉണ്ടായിരുന്നു, ദേശാധിപതികൾ. ഈ 120 ഗവർണേഴ്സിൻ്റെ മീതെ 3 പ്രസിഡൻസ് ഉണ്ടായിരുന്നു, 3 അധ്യക്ഷന്മാർ. പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഡെയറി ചക്രവർത്തി വാഴുന്ന കാലത്ത്, ദാര്യാവേശ് ഡെയറി ചക്രവർത്തി വാഴുന്ന കാലത്ത്, 120 സംസ്ഥാനങ്ങൾ, 120 ഗവർണേഴ്സ്. ഈ 120 ഗവർണേഴ്സിൻ്റെ മീതെ 3 പ്രസിഡൻസ്. ദാനിയേൽ ഈ മൂവരിൽ ഒരുവനായിരുന്നെന്നാണ് വേദപുസ്തകം പറയുന്നത്, മലയാള വേദപുസ്തകത്തിൽ. ദാനിയേൽ ഈ മൂവരിൽ ഒരുവനായിരുന്നു. 6-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിനെ ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. ഈ മൂവരിൽ, 3 പ്രസിഡന്റ്മാരിൽ ദാനിയേൽ ഒരുവനായിരുന്നാണ് മലയാള വേദപുസ്തകത്തിൽ. ദാനിയേൽ വാസ് ഫസ്റ്റ് അമംഗ് ദ 3. മൂവരിൽ ഒന്നാമനായിരുന്നു എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ. ദാനിയേൽ വാസ് ഫസ്റ്റ് അമംഗ് ദ 3 പ്രസിഡന്റ്സ്. 3 പ്രസിഡന്റ്മാരിൽ ദാനിയേൽ ഒന്നാമനായിരുന്നു. അതുകൊണ്ട് മറ്റ് ദേശാധിപതികൾക്കും പോരാ, മറ്റ് 2 പ്രസിഡന്റുമാർക്കും ദാനിയേലിനോട് കടുത്ത അസൂയായിരുന്നു.
കൊടിയ അസൂയ. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താൻ അവരെ നോക്കി അവർ കെണി ഒരുക്കിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും കുറ്റം കാണാനായിട്ട് നമുക്ക് വായിക്കാം 6:3. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. ഉത്കൃഷ്ട മാനസനായിരുന്നു ദാനിയേൽ. അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു മാത്രമല്ല, അവൻ പ്രധാന ദേശാധിപന്മാരിലും അധ്യക്ഷന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. ഉത്കൃഷ്ട മനസ്സിനായിരുന്നു, വിശിഷ്ടനായിരുന്നു. ഒരു ദൈവവേദിയുടെ ലക്ഷണമാണത്. അവൻ വിശിഷ്ടനായിരിക്കും, അവൻ ഉത്കൃഷ്ട മനസ്സിനായിരിക്കും. അവൻ്റെ പാവം വിദ്യാഭ്യാസം കുറവായിരിക്കും, പക്ഷേ സ്വത്ത് കുറവായിരിക്കും, ആരോഗ്യവും കുറവായിരിക്കും. ഞാൻ പറയട്ടെ, വലിയ പാരമ്പര്യങ്ങളോ വലിയ പെരുമയോ പേരോ ഒന്നും കാണണമെന്നില്ല. പക്ഷേ ഉത്കൃഷ്ട മനസ്സിനായിരിക്കും ദൈവവൈതൽ. മനസ്സ് ഉത്കൃഷ്ടമായിരിക്കും, ഉത്കൃഷ്ട ചിന്തകൾ, വളരെ സബ്ലൈം സ്പിരിറ്റ്, ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകൾ, ഉദാത്തമായ മനസ്സ്, തികഞ്ഞ സംസ്കാര സമ്പന്നമായ ഹൃദയം. ഉത്കൃഷ്ട മനസ്സിനായിരുന്നു തന്നെയല്ല, നമുക്ക് വായിക്കാം അടുത്തത്. അവൻ ശ്രേഷ്ഠനായി വിളങ്ങി. പിന്നെ രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. ഒരു കെണി അവർ നോക്കിയിരിക്കുകയാണ്, ഒരു കെണി വെക്കാൻ ശ്രമിച്ചു. ദാനിയേലിന് വിരോധമായി കെണി വെക്കുകയാണ്. ദാനിയേലിന് എങ്ങനെയും കെണിയിൽപ്പെടുത്തി അവനെ നശിപ്പിക്കണം. ആരെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ അവനെ കെണിയിൽപ്പെടുത്താൻ ദുഷ്ടന്മാർ ആലോചിച്ചു കൊണ്ടിരിക്കും, ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കും. ആരെങ്കിലും ശ്രേഷ്ഠരായി വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രംഗത്ത് അവർ മികവ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രംഗത്ത് ഔത്കൃഷ്ടം കാണിക്കുന്നുണ്ടെങ്കിൽ, അവരെ ഇകഴ്ത്തുവാൻ, അവരെ താഴ്ത്തുവാൻ, അവരെ നശിപ്പിക്കുവാൻ ദുഷ്ടശക്തി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ പ്രധാന ദേശാധിപന്മാരും മാത്രമല്ല പ്രസിഡന്റ് അധ്യക്ഷന്മാരും ഒരുപോലെ ദാനിയേലിനെ എങ്ങനെയെങ്കിലും കെണിപ്പെടുത്തുവാൻ അവരെ തീരുമാനിച്ചു. ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നോക്കിയിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദാനിയേൽ ഉത്കൃഷ്ട മനസ്സിനായിരുന്നു, വിശിഷ്ടനായിരുന്നു, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ആവേശം കൊള്ളണം. ശത്രു നമ്മയൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ പഴുതുണ്ടോ എന്ന് നോക്കി നിൽക്കുമ്പോൾ ഒരു പഴുതും കാണാൻ കിട്ടരുത്. തീത്തോസിന് എഴുതിയ ലേഖനത്തിന് 2:6 അപ്പോസ്തലനായ പൗലോസ് പറയും, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നിന്നെ തന്നെ സകല സൽപ്രവൃത്തികൾക്കും മാതൃകയാക്കി കാണിക്കുക. വിരോധി നോക്കിയാൽ കുറ്റം പറയാനിട വരരുത്, ശത്രു നോക്കിയാൽ കുറ്റം പറയാനിട വരരുത്. തീത്തോസിന് ലേഖനം 2:6. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. സൽപ്രവർത്തികൾക്ക് എല്ലാറ്റിലും മാതൃകയാക്കി കാണിക്കുക. എപ്പോഴും നാം കരുതലോടുകൂടി ഇരിക്കേണ്ടതാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ ലേഖനത്തിൽ 1 പറയും, നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും ഭയഭക്തി കൊണ്ട് ഉത്തരം പറവാൻ നിങ്ങളെപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ന്യായം ചോദിക്കുന്ന ആളുകളുണ്ട്, കുറ്റം കാണാൻ നോക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എപ്പോഴും നിങ്ങൾ വിനയപൂർവ്വം താഴ്മയോടെ മറുപടി പറയാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും മറുപടി പറയുവാൻ നിങ്ങൾ എപ്പോഴും കരുതലോടുകൂടി ഇരിപ്പീൻ. നിങ്ങളതിന് തയ്യാറായിരിപ്പീൻ. നിങ്ങളിലുള്ളതായ നന്മയെക്കുറിച്ച് അവർ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ കുറ്റം വിധിക്കുവാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറ്റം വിധിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യത്തിന് പിടികൊടുക്കാതെ നിൽക്കത്തക്കവണ്ണം നിങ്ങൾ കുറ്റമറ്റവരായി നിൽപ്പീൻ എന്ന് പത്രോസിഹ പറയും. വായിക്കാം 1 പത്രോസ് 2:11 മുതൽ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുംതോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരും ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല
രണ്ടാം അധ്യായത്തിന്റെ 15 വാക്യം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാനിയേലിൽ കുറ്റമൊന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴൊരു ഗൂഢാലോചന ചെയ്തു, എന്താണ് പണി, എന്താണ് കെണിവെക്കേണ്ടത്, എങ്ങനെയാണ് കെണിവെക്കേണ്ടത്? ഈ ദാനിയേലിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമല്ലോ, ദാനിയേലിനെ തകർത്ത് കളയണമല്ലോ, എന്താണ് ചെയ്യേണ്ടത് ആലോചിച്ചു. അവർ ബുദ്ധിയിലൊരു കാര്യം കണ്ടുപിടിച്ചു, ഈ ദാനിയേലിനെ വീഴിക്കാൻ അവൻ്റെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമേ വീഴിക്കാൻ പറ്റൂ. പ്രാർത്ഥനയുടെ കാര്യത്തിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമേ അവനെ പിടികൂടാൻ പറ്റുകയുള്ളൂ. അവർ തീരുമാനിച്ചു, രാജാവിനോട് ചെന്ന് പറഞ്ഞു, രാജാവേ, അങ്ങയെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത്. ആരും, അങ്ങയുടെ നാട്ടിലുള്ള ആരും അങ്ങയല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത്. അങ്ങനെ ആരെങ്കിലും രാജാവിനെ അല്ലാതെ ആരെയെങ്കിലും നമസ്കരിക്കുന്നത് കണ്ടാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയുമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിക്കണം. രാജാവിന് കെണി മനസ്സിലായില്ല. ദാനിയേലിനെ തകർക്കാനുള്ള കെണിയാണെന്ന് രാജാവിന് മനസ്സിലായില്ല. രാജാവ് ശുദ്ധഹൃദയനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. രാജാവിനെയല്ലാതെ ആരെയെങ്കിലും ഈ നാട്ടിൽ നമസ്കരിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയുമെന്നുള്ളതായ കൽപ്പന പുറപ്പെടുവിക്കാൻ പറഞ്ഞു. രാജാവ് ഉടനെ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പക്ഷേ ദാനിയേലുണ്ടല്ലോ, കൽപ്പന കേട്ടിട്ടും ഒട്ടും കൂട്ടാക്കിയില്ല. കൽപ്പനകൾ മുറക്കി വരും, വിശ്വാസി അത് കണ്ട് ഭയപ്പെടുകയില്ല. രാജാവിൻ്റെ കൽപ്പന ദുരുപദിഷ്ടമായിരുന്നു എന്നുള്ളത് അത് രാജാവ് പിന്നീട് മനസ്സിലായി, ആദ്യം മനസ്സിലായില്ല. അതൊരു തന്ത്രപൂർവമായ നീക്കമായിരുന്നെന്ന് രാജാവിന് അപ്പോൾ മനസ്സിലായില്ല. രാജാവിനെ കൊണ്ട് കൽപ്പന എഴുതിച്ചവർ അവരുടെ അസൂയ കൊണ്ടും അവരുടെ ദുഷ്ടമായ ഹൃദയത്തിൻ്റെ ഹീനമായ താല്പര്യം കൊണ്ടുമായിരുന്നു എന്ന് രാജാവിന് മനസ്സിലായില്ല. കൽപ്പന പുറപ്പെടുവിച്ചു, കൽപ്പന വന്നു. പക്ഷേ ദാനിയേലിനുണ്ടോ കൂസൽ? ദാനിയേൽ പതിവ് പോലെ എരുസലേമിൻ്റെ നേരെ കിളിവാതിൽ തുറന്നിട്ടു. പതിവ് പോലെ 3 നേരവും മുട്ടുകുത്തി നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. ഇനി ആരെങ്കിലും കാണണ്ട, ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, ജെല്ലൊക്കെ അടച്ചിട്ടിട്ട് പ്രാർത്ഥിക്കാം എന്നും ദാനിയൽ വിചാരിച്ചില്ല. പതിവ് പോലെ വരുന്നത് വരട്ടെ, എൻ്റെ ദൈവത്തോടുള്ള ഭക്തിയിൽ നിൽക്കുന്നതിന് ഏതെല്ലാം കാര്യങ്ങൾ തടസ്സമായാലും അതെന്നെ ബാധിക്കുകയില്ല എന്ന് ദാനിയലിന് അറിയാമായിരുന്നു. യാതൊരു കൂസലും കൂടാതെ യെരുശലേമിൻ്റെ നേരെ ജനൽ തുറന്നിട്ടുകൊണ്ട് ആർക്കും കാണാവുന്ന രീതിയിൽ ദാനിയൽ പതിവ് പോലെ നമസ്കരിച്ചു, മുട്ടുകുത്തി നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, സ്തുതിക്കുകയും ചെയ്തു. നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ ഗൂഢാലോചനക്കാർ, നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരോടി രാജകൊട്ടാരത്തെ, രാജാവ് അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ച് ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ആ കൽപ്പന പറഞ്ഞിട്ടില്ലേ, രാജാവിനെ അല്ലാതെ ആരെങ്കിലും നമസ്കരിച്ചാൽ ഉടനെ അവരെ സിംഹക്കുഴിയിലിടുന്ന്? ഉണ്ടല്ലോ. അതാണ്ട് ഈ നാട്ടിൽ അങ്ങ് ഏറ്റവും വിശിഷ്ട ഗുണമുള്ളവനാണെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നവനുണ്ടല്ലോ, അങ്ങയുടെ കൽപ്പന അനുസരിച്ചിട്ടില്ല. ആരത്? അങ്ങനെ അറിയാൻ പാടില്ലേ. ആ ദാനിയൽ, അവൻ അങ്ങയുടെ കൽപ്പന അനുസരിച്ചിട്ടില്ല. ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല. അങ്ങയുടെ കൽപ്പന കൽപ്പനയല്ലേ, അങ്ങ് കൽപ്പന പുറപ്പെടുവിച്ചതല്ല, ഇത് വെറുതെ വിടാൻ പറ്റില്ല. ഇത് ഗൗരവമുള്ള വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, രാജാവ് അമ്പരപ്പിലായി പോകും. രാജാവ് വിഷമത്തില്ല. ഇങ്ങനൊന്നും വരുമെന്ന് രാജാവ് പ്രതീക്ഷിച്ചില്ല. ദാനിയലിനെ കൊടുക്കാനുള്ള കെണിയാണെന്ന് രാജാവ് മനസ്സിലാക്കിയില്ല. രാജാവ് എങ്ങനെ ഈ കുരുക്കഴിക്കേണ്ടതെന്നറിയാതെ രാജാവ് വിഷമിച്ചു. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത്, എങ്ങനെ രക്ഷിക്കണം എന്ന് നോക്കിയിട്ട് സാധിക്കുന്നില്ല. അടുത്ത വാക്യം വായിക്കാം നമുക്ക്, 14-ാം വാക്യം വായിക്കാം. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സുവെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. ദാനിയേൽ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. രാജാവിന്റെ കൽപ്പന കൊണ്ട് കൽപ്പന എഴുതിയതാണ്, രാജാവിന്റെ കൈകൊണ്ട് കൽപ്പന എഴുതിയതാണ്, രാജാവിന്റെ കൈകൊണ്ട് തന്നെ കൽപ്പന എഴുതിയതാണ്, രാജാവിന് മുദ്രാമോദരം വെച്ചതാണ്. ആ കൽപ്പനയെ തിരുത്താൻ പറ്റുമോ? എന്തു ചെയ്യും? രാജാവിന് ധർമ്മസങ്കടത്തിലായിപ്പോയി. എന്തു വേണ്ടെന്നറിയാതെ രാജാവ് വിഷമിച്ചു. ദാനിയലൊന്നും അറിയുന്നില്ല, അവിടെ നടക്കുന്ന ഗൂഢാലോചനകളും ദാനിയൽ അറിയുന്നില്ല. ദാനിയൽ ദാനിയലിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ദൈവമക്കൾ എപ്പോഴും അങ്ങനെയാണ്, ഗൂഢാലോചനക്കാർ നടത്തുന്ന കാര്യങ്ങളും ദൈവമക്കൾ അറിയില്ല. അതെല്ലാം അവരുടെ ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ, ദൈവമക്കൾ അവരുടെ വേല അവർ ചെയ്തുകൊണ്ടിരിക്കും. ദൈവമക്കൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കും. എതിരാളികൾ ഏതെല്ലാം തരത്തിൽ അവനെ നശിപ്പിക്കാൻ നോക്കും എന്നുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ സാക്ഷാൽ ഒരു ദൈവവൈദ്യരാണെങ്കിൽ
ആരെല്ലാം എതിർത്താലും ആരെല്ലാം ചെറുത്താലും ആരെല്ലാം തടഞ്ഞാലും ആരെല്ലാം വിലക്കിയാലും യേശുക്രിസ്തുവിന്റെ വേലയുമായി മുന്നോട്ട് പോകും. വേറെ നമുക്ക് രണ്ടാമതൊരു വഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ കൽപ്പന മുകളിൽ നിന്നുള്ള കൽപ്പനയുണ്ട്, നിങ്ങളെന്റെ സാക്ഷികളാകണമെന്ന്. സ്വർഗത്തിൽ നിന്നുള്ള കൽപ്പനയാണ്. ഭൂമിയിലെ രാജാവിൻ്റെ കൽപ്പന രാജാവിന് മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. പക്ഷേ സ്വർഗത്തിലെ കൽപ്പന ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണമെന്നാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണമെന്നുള്ളതായ കൽപ്പന, നിങ്ങളെന്റെ സാക്ഷികളാകണമെന്നുള്ളതായ കൽപ്പന. ആ കൽപ്പന മറക്കാൻ പറ്റുമോ? ദൈവത്തെക്കാൾ കൂടുതൽ രാജാവിനെ അനുസരിക്കാൻ പറ്റുമോ? ദാനിയേലിന് നല്ല ഉറപ്പ്, ദാനിയേലിന്റെ കൂസലുമില്ല. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചത് എന്താണ്? അല്പം രസകരമാണ് കാര്യം. രാജാവ് പരിശ്രമിച്ചു, സാധിച്ചില്ല. രാജാവിന് വലിയ വെപ്രാളമായി. അടുത്ത വാക്യം വായിക്കൂ. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന്, രാജാവേ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർസികളുടെയും നിയമമെന്ന് ബോധ്യമായിരിക്കണമെന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവിന്റെ കൽപ്പന അപ്പോ അതുപോലെ നടപ്പിലാക്കേണ്ടി വന്നു. ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. കഷ്ടം. സിംഹങ്ങൾ, വിശന്ന് പൊരിഞ്ഞെടുക്കുന്ന സിംഹങ്ങൾ, ഗുഹയിലുള്ള സിംഹങ്ങൾ ഒരിര കിട്ടിയാൽ ചാടി വീഴും, കടിച്ചു കീറും. സ്വാഭാവികമാണ്. ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ ചെന്നു. സിംഹങ്ങൾ ചാടി വീഴും. ദാനിയേൽ കണ്ണ് ഇറുകെ പൂട്ടി അടച്ചു. സിംഹങ്ങൾ ഈ കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ദാനിയേൽ കാതോർത്തു. എല്ല് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ദാനിയേൽ കാതോർത്തു. ദാനിയേൽ ഒരു കൂസലം കൂടാതെ നിൽക്കുകയാണ്. ദാനിയേലിന് ഭയപ്പാടില്ല. ഒന്നോ രണ്ടോ സിംഹങ്ങളല്ല, കുറേയേറെ സിംഹങ്ങൾ എല്ലാം കൂടി ചാടി വീഴും, കടിച്ചു കീറും, ചോര ചീറി ചീറി തെറിക്കും. ആ സിംഹങ്ങൾ എല്ലാം കടിച്ചു കീറി തിന്നും, ദാനിയേലിനറിയാം. പക്ഷേ ദാനിയേൽ കൂസലില്ലാതെ നിൽക്കുകയാണ്. കണ്ണിറുകെ പൂട്ടി അടച്ചുകൊണ്ട് നിന്നു എന്നുള്ളത് എൻ്റെ ഭാവനയാണ്. വേദപുസ്തകം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ദാനിയേൽ കുറേ നേരം നിന്നിട്ടും ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ദാനിയേൽ കണ്ണു തുറന്നു നോക്കി. സിംഹങ്ങളെല്ലാം ഇങ്ങനെ ചാടി വീഴാൻ തയ്യാറായി നിൽക്കുന്നു. എന്തായിരിക്കുമോ? ചാടി വീഴാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷേ അവയൊന്നും മുരളുകയല്ലാതെ, ഒരു ഞരക്കമല്ലാതെ വേറൊന്നും പുറത്തു വരുന്നില്ല. ഗർജനമില്ല, സിംഹങ്ങളുടെ ഭീകര ശബ്ദമില്ല, ചാടി വീഴുന്നില്ല. ദാനിയേൽ പിന്നെയും ഇവർക്ക് കണ്ണടച്ചു. കണ്ണടച്ചപ്പോൾ കാണുന്നു ഇതുവരെ ദർശനം. എന്താണ് ദർശനം? ഈ സിംഹങ്ങളുടെ ഓരോന്നിൻ്റെയും വായിൽ ദൈവത്തിൻ്റെ മാലാഖ വന്ന് അടച്ചു പിടിച്ചിരിക്കുന്നു. വായ അടച്ചു പിടിച്ചിരിക്കുന്നു. സിംഹങ്ങളുടെ വായ മാലാഖ അടച്ചു പിടിച്ചിരിക്കുന്നു. ഓരോ സിംഹത്തിനും മാലാഖമാരിങ്ങനെ നിൽക്കുന്നു. സിംഹങ്ങൾക്ക് വായു തുറക്കാൻ വയ്യ, വായു തുറക്കാൻ വയ്യ. നാം വായിക്കുന്ന അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത വാക്യം 16-ാം വാക്യം മുതൽ വായിക്കാം. രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. നോക്കൂ, ശ്രദ്ധിക്കണം. ഈ പുറജാതി രാജാവ് അന്ന് രാത്രി ഒന്നും കഴിച്ചില്ല. രാജാവിൻ്റെ ഉള്ളിൽ അസഹ്യമായ വേദന. ഉപവാസത്തോടെ രാജാവ്, എല്ലാ വിധത്തിലും ഉപവാസത്തോടെ, ശാരീരികമായ സുഖങ്ങളോ സന്തോഷങ്ങളോ ഒന്നും നോക്കാതെ ഉപവാസത്തോടെ രാജാവ് അന്ന് രാത്രി കൊട്ടാരത്തിൽ ഉറക്കളച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. രാജാവിന് ഒരാശയുണ്ട്, ദാനിയേലിനൊന്നും പറ്റില്ല എന്ന്. സിംഹങ്ങളുടെ ഗുഹയിൽ വീണാൽ പറ്റാതിരിക്കുമോ? തീരുമെന്നേ വിചാരിക്കാൻ ന്യായമുള്ളൂ. പക്ഷേ എങ്കിലും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഈ ദാനിയേലിൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ദാര്യാവേശ രാജാവിന് ഏതോ ഒരു ബോധ്യം കിട്ടി. ദാനിയേലിൻ്റെ ദൈവം ശക്തനാണെന്ന്, അല്ല, ദാനിയേലിൻ്റെ ദൈവം സർവ്വവല്ലഭനാണെന്ന് ഒരു ബോധ്യം കിട്ടി. രാജാവ് അന്ന് രാത്രി പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് ഉപവസിച്ച് അന്ന് രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല, ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. ഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ മുൻപിൽ വലിയ കല്ലെല്ലാം ഉരുട്ടി വെച്ചിരിക്കുകയാണ്, മുദ്ര വെച്ചിരിക്കുകയാണ്, എങ്കിലും പുറത്തുനിന്ന് വിളിക്കുകയാണ്. ദുഃഖശബ്ദത്തിൽ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു,
ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. സഹോദരങ്ങളെ, ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം ഘോര സിംഹങ്ങളുടെ വായ അടച്ചു തരും, എതിരാളികളുടെ വായ അടച്ചു തരും, അലറി കുതിച്ചു വരുന്ന ശത്രുവിൻ്റെ വായ അടച്ചു തരും, ഗർജിച്ചു വരുന്ന സമൂഹത്തിൻ്റെ വായ അടച്ചു തരും, സിംഹത്തെ പോലെ ഗർജിച്ചും കോപിച്ചട്ടഹസിച്ചും വരുന്ന ദുഷ്ടമനുഷ്യരുടെ വായ അടച്ചു തരും. നിന്നെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് രാജാവ് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവനാണ്, ദൈവനെ രക്ഷിച്ചു. സഹോദരങ്ങളെ, ആ ഒരു മർമ്മപ്രധാനമായ വാക്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ കുറ്റമറ്റവനാണ്, അതൊരു പ്രാഗൽഭ്യമാണ്. ഞാൻ മനസ്സറിഞ്ഞ് ഒരുത്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല, അതൊരു പ്രാഗൽഭ്യമാണ്. ദാനിയേൽ പറയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമറ്റവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അസൂയാലുക്കൾ എൻ്റെ നേരെ ആക്രമണം നടത്തിയതാണ്, എന്നോട് വിഷലിപ്തമായ വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നവർ എന്നെ ആക്രമിച്ചതാണ്. അവർ വിഷം വമിച്ച്, വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വിഷം വമിച്ച് എന്നെ ആഞ്ഞു കൊത്തിയതാണ്. എന്നാൽ രാജാവേ, ഞാൻ കുറ്റമില്ലാത്തവനാണ്, രാജാവേ അങ്ങയോട് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, കുറ്റമില്ലാത്തവനായി എനിക്ക് ദൈവസന്നിധിയിൽ നീതി കിട്ടി, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം ദൈവത്തോട് പറയൂ, കർത്താവേ, കുറ്റമറ്റവനായി നിൽപ്പാൻ എനിക്ക് കൃപ തരണമേ, മനസ്സറിഞ്ഞൊരു തെറ്റ് വരാതെ നിൽപ്പാൻ എനിക്ക് കൃപ തരണമേ, എൻ്റെ ഉള്ളമറിഞ്ഞ് ഒരു തെറ്റിലേക്ക് വീഴാതിരിക്കാൻ നീ എന്നെ കാക്കണമേ, നിന്റെ തിരുരക്തം എനിക്ക് സംരക്ഷണ ഭിത്തിയായിരിക്കണമേ, തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ നീ എനിക്ക് വലയം തീർക്കണമേ, ആ തിരുരക്ത വളപ്പിനുള്ളിൽ, തിരുരക്ത വലയത്തിനുള്ളിൽ നീ എന്നെ പരിപാലിക്കണമേ. കർത്താവേ, ഇയ്യോവിന് ചുറ്റും വേര് കെട്ടി കാത്തതുപോലെ നീ എനിക്ക് ചുറ്റും വേര് കെട്ടി കാക്കണമേ. ദാനിയേലിന് സിംഹഗുഹയിൽ കാത്തവനായ ദൈവമേ, ഇന്ന് ഞാൻ അനേകം പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, അനേകം രൂക്ഷമായ പ്രശ്നങ്ങളുടെ മുന്നിൽ ഞാൻ പതറിപ്പോകുന്നു, ചിലപ്പോഴും ഞാൻ ആടിപ്പോകുന്നു, ഞാൻ ചഞ്ചലപ്പെട്ടു പോകുന്നു, ഞാൻ വാടിപ്പോകുന്നു. നാഥ, നീ എന്നോട് മനസ്സലിയണം. ദാനിയേലിൻ്റെ സിംഹഗുഹയിൽ കാത്തവനായ ദൈവമേ, ഇന്ന് നാഥ നിൻ്റെ ആണിപ്പാടുള്ള കരമെൻ്റെ നേരെ നീട്ടി, യേശുവേ, നിൻ്റെ തൃക്കരത്താൽ എന്നെ തലോടി, എൻ്റെ ബന്ധനങ്ങളെ അഴിച്ച്, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച്, എനിക്ക് ഒരു നിഷ്കളങ്ക ഹൃദയം തരണമേ, കുറ്റമറ്റ മനസ്സാക്ഷി തരണമേ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയുള്ളതായി നിൽപ്പാൻ നാഥ നീ എനിക്ക് ഭാഗ്യം തരണമേ. സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ കുറ്റമറ്റ ജീവിതം നയിപ്പാൻ നിങ്ങൾ തീരുമാനിക്കുമോ? നിങ്ങളെക്കൊണ്ട് അസാധ്യം നിങ്ങൾ ഇതുവരെയും കരുതി, ശരിയാണ്, മനുഷ്യനെ കൊണ്ട് അസാധ്യം തന്നെ, പക്ഷേ ദൈവത്തെ കൊണ്ട് എല്ലാം സാധിക്കും. ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക നിങ്ങൾ വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിന് നൽവരത്താൽ നിങ്ങൾക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിന് നൽവരത്താൽ നിങ്ങൾ ഹൃദയം ശുദ്ധമായി കിട്ടും. നിങ്ങൾക്ക് ശുദ്ധമാക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ആര് പരിശ്രമിച്ചാലും ശുദ്ധമാവുകയില്ല. നാം ആരും തികഞ്ഞവരല്ല. നാം എല്ലാം പാപികളാണ്. നാം എല്ലാം കുറ്റമുള്ളവരാണ്. എന്നാൽ നമ്മെ കുറ്റമറ്റവരാക്കി തീർക്കാൻ ക്രിസ്തുവിൻ്റെ തിരക്തം വന്നമെ പൊതിയും. ആ തിരക്തത്തിനുള്ളിലായാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറ്റമൊന്നും വെളിപ്പെടുകയില്ല. എല്ലാം കണ്ടിട്ടും കാണാത്തവരെ പോലെ ക്രിസ്തു നമ്മോട് ഇടപെടും. എല്ലാം കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. എങ്കിലൊന്നും അറിയാത്തവനെ പോലെ കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ സ്നേഹം നമ്മെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ കൃപ നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കും. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, ദാനിയേലിനെ സിംഹഗുഹയിൽ രക്ഷിച്ചു. കർത്താവേ, കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിപ്പാൻ ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നെ നീ രക്ഷിക്കണമേ. കർത്താവേ, സിംഹഗുഹയിൽ നിന്ന് ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്ന നിത്യനായ ദൈവമേ, സിംഹങ്ങളുടെ വായടച്ച് ദാനിയേലിനെ സംരക്ഷിച്ച ദൈവമേ, എന്നെയും സംരക്ഷിക്കണമേ. കർത്താവേ, കടിച്ചു കയറുന്ന ചെന്നായ്ക്കളെ പോലെ ബുഭുക്ഷയോടെ അലറിക്കൊണ്ടുവരുന്നവരുടെ മുമ്പിൽ നാഥ തളരാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. നിന്റെ കൃപ എന്നെ വലയം ചെയ്യണമേ.
നിങ്ങൾ പ്രാർത്ഥിക്കുമോ? തിരുരക്തം നിങ്ങളെ സംരക്ഷിക്കട്ടെ, തിരുരക്തം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, തിരുരക്തം നിങ്ങളുടെ പാപക്കറകൾ കഴുകട്ടെ, തിരുരക്തം നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കട്ടെ, തിരുരക്തം നിങ്ങളുടെ ബാധകളെ മാറ്റട്ടെ. ദുഷ്ടപിശാചിന് സകല ബാധകളും മാറ്റി നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം തരട്ടെ. സന്തോഷവും സമാധാനവും ഉള്ള ഐശ്വര്യപൂർണമായ നല്ല ജീവിതം നിങ്ങൾക്ക് തരട്ടെ. സംശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമകളായി നിങ്ങൾ മാറട്ടെ. ദൈവം നിങ്ങളുടെ മേൽ തന്നെ അനുഗ്രഹം പകരട്ടെ. കർത്താവായി യേശുവിന് തിരുരക്തം നിങ്ങളെ കഴുകിയെടുപ്പാക്കുകയും ക്രിസ്തു രണ്ടാമത്തെ വരവിന് വേണ്ടി നിങ്ങളെ ഒരുക്കുകയും ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതായ സ്തോത്രം. മരണത്തിന് കെണി ഞങ്ങളെ പിടിപ്പാൻ വരുമ്പോൾ കെണിയിൽ ഞങ്ങളെ രക്ഷിപ്പാൻ ഉടനെ ജീവിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാത്തുകൊള്ളണമേ, നടത്തിക്കൊള്ളണമേ, നയിച്ചുകൊള്ളണമേ, പരിപാലിച്ചു കൊള്ളണമേ, ഇതിന് നാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TVയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.